സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ് ഇബിലീസ് പിശാചുക്കരുടെ തലവനാണ് ഭൂതവർഗ പിശാചുക്കരുടെ മനുഷ്യവർഗത്തിലും പിശാച്ചുണ്ടാവും അസത്യത്തെ സത്യമായി കാണിച്ച് മനുഷ്യനെ വയ്പ്പിക്കുന്നവൻ ഇങ്ങനെ അസത്യത്തെ മോടിപിടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ചെലവഴിക്കുക ഇതാണ് ഇബ്രീസിൻ്റെ പ്രവർത്തനം ഇതേ പ്രവർത്തനം നടത്തുന്ന മനുഷ്യന്മാരും പിശാചുകൾ തന്നെയാണ് ഷയാത്തിൻ എന്ന വ്യാപകമായ അർത്ഥത്തിൽ അവരും ഉൾപ്പെടും അബൂദർ അബൂദറലി അള്ളാഹു നബി നബിസ്ാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു താവൂദ്ബിറാഹിമിൻ ഷയാൽ ഇൻസി വൽ ജിന്നി മനുഷ്യ ഭൂതവർഗങ്ങളിലെ പിശാചുക്കളെ തൊട്ട് ഈ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം അപ്പം അദ്ദേഹം ചോദിച്ചു അവരിൽ ഇൻസി ഷയാതീൻ മനുഷ്യന്മാർക്കും പിശാചുക്കളുണ്ടോ പാലൻ ആം ഉണ്ട് സുഹത്തു നാസിൽ കാണാമോ ജിന്നത്തിവന്നാസ് ഭൂത മനുഷ്യവർഗത്തിലെ പിശാച്ചുക്കൾ എന്ന് പൗരവില്ലാഹി മിനഷോനുറോജ്യമെന്ന് സത്യവിശ്വാസി പറയുമ്പോൾ എല്ലാവിധത്തിലുള്ള മനുഷ്യരിലെ അതല്ലെങ്കിൽ ഭൂതവർഗത്തിലെ പിശാച്ചുക്കളെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു സ്വന്തം ശരീരം തന്നെ സ്വന്തം ആത്മാവ് തന്നെ സ്വന്തം നഫ്സ് തന്നെ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാവും അവൻ്റെ ഇച്ഛകൾ എങ്ങനെയായിരിക്കും അപ്പോൾ ആ ഇച്ഛയും ഒരു പിശാചായി മാറുകയാണ് സ്വന്തം ശരീരത്തെ തൊട്ടും കാവലിന് ചോദിക്കൽ ഉണ്ട് ആ ഘട്ടങ്ങളിൽ ബില്ലാഹി അവയത് ഉറചെയും എന്ന് പറയുമ്പോൾ സത്യവിശ്വാസിയെ പഴപ്പിക്കുന്നതിനു വേണ്ടി ഇബ്ലീസ് നടത്തുന്ന ദൗത്യം വളരെ ശക്തമാണ് സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സജീവമായ രംഗത്തുണ്ട് അഹമ്മദ് ബിൻ അഹംബൽ അലിയല്ലാഹു അനഹു തൻ്റെ ഉദ്ധരിക്കുന്നുണ്ട് ഇബിലീസ് എല്ലാ പ്രഭാതങ്ങളിലും തന്റെ അനുയായികളെ ജനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് പറഞ്ഞയക്കുമ്പോൾ ഓഫറും നൽകുന്നുണ്ട് മൻ അതല്ല മുസ്ലിമൻ അൽബസ്തുഹു താജ് മുസ്ലിമിനെ പിഴപ്പിച്ചാൽ ഞാൻ അവന് കിരീടം മണയിക്കും ഇതാണ് അവൻ്റെ ഓഫർ വൈകുന്നേരമാകുന്ന സമയം അവരെ വിളിച്ചു വരുത്തി അവലോകനവും നടത്തുന്നുണ്ട് കൂട്ടത്തിലൊരുത്തം പറയും ഞാൻ ഞാനൊരുവൻ്റെ പിന്നാലെ കൂടി അവൻ സ്വന്തം ഭാര്യയെത്തലാക്കി ചെല്ലിയിട്ടുണ്ട് അപ്പോൾ പിശാജൊരു ചെറിയ തെറ്റായിട്ടാണ് കാണുന്നത് അവൻ പറയും അത് സുൽഹായി രണ്ടാമത് കല്യാണം കഴിക്കാലോ മറ്റൊരുത്തൻ പറയും ഞാൻ മാതാപിതാക്കളെ ശല്യപ്പെടുത്തുന്ന ഒരാളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇബീസിന്റെ പ്രതികരണം അവിടെയും മാതാപിതാക്കളുടെ പൊരുത്തപ്പടിച്ച് വീണ്ടും അവൻ നല്ല ഗുണം ചെയ്യുന്ന ആളാവാൻ സാധ്യതയുണ്ട് മൂന്നാമം പറയുന്നു ഞാൻ ഒരുത്തിൻ്റെ പിന്നാലെ കൂടി അവൻ കള്ള് കുടിച്ചു അപ്പോൾ ഇബ്ലീസിന് വലിയ സന്തോഷാണ് അന്ത നീയാണ് ആൾ ഉഷാറ് കാരണം കള്ളുകൂടി എല്ലാ ഷെറിൻ്റെയും തലയാണ് കള്ളുടിച്ച അവൻ്റെ എന്ത് തോന്നിയാസും ചെയ്യാം നാലാമൻ പറയുന്നു ഞാൻ ഇരുത്തൻ്റെ പിന്നാലെ കൂടി അവനെ വിചരിച്ചിട്ടുണ്ട് അവനെയും വിശ്വാജ്യമല്ലാതെ പ്രോത്സാഹിപ്പിക്കും വ്യഭിചാരത്തോടുകൂടെ മനുഷ്യന്റെ എല്ലാ അഭിമാനവും നഷ്ടപ്പെടും ദുന്യാവിലും ആഹാരത്തിലും അവൻ പരിഗണിക്കപ്പെടാത്തവനായി അധപ്പതിച്ചു പോകും പിന്നിടുത്തും പറയുന്നു ഞാൻ വേറെ ആളെ പിന്നാലെ കൂടി അവൻ വേറൊരാൾ കൊന്നിട്ടുണ്ട് അവിടെ ഇബിലീസ് കൂടുതൽ ഊർജ്ജ ഊർജം നൽകുകയാണ് അൻത അൻത നീ തന്നെയാണ് ആൾ ഉഷാറ് ഈ രൂപത്തിൽ പല വിധത്തിലുള്ള തെറ്റുകളിലേക്ക് മനുഷ്യനെ വഴിതിരിച്ചുവിടാനായി ഒരു പണിയും വേറെയില്ലാത്ത ഇബിലീസ് തൻ്റെ അനുയായികളെ പറഞ്ഞേക്കുന്ന ബോധം സത്യവിശ്വാസിക്ക് വേണം മഹാന റസൂറുല്ലാഹി സ്വല്ലാഹു അയു വസല് മാ തങ്ങൾക്കൊന്നേരൊരിക്കൽ പിശാജ് ഇബിലീസ് തിരിഞ്ഞിട്ടുണ്ട് അബുദ്ദുറദ്ദർ അലയല്ലാ എന്ന് പറയുന്ന ഹദീസ് സീമാ മുസ്ലിം ഉദ്ധരിച്ചു റസൂറുള്ളാഹി സല്ലാഹു അലി വസ്ലം തങ്ങൾക്ക് നിസ്കരിക്കാൻ നിൽക്കുകയാണ് നിസ്കാരത്തിന്റെ ഇടയിൽ അവിടുന്ന് പറയുന്നു അോത് ബില്ലാഹി മിങ്ക നിന്നെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു പിന്നെ പറഞ്ഞാൽ ആനുത്തബി ലാനത്തില്ലാഹി അള്ളാഹുവിൻ്റെ രനത്തുകൊണ്ട് ഞാൻ നിന്നെ ക്ഷമിക്കുന്നു മൂന്ന് വട്ടം പറയുകയും കൈ നീട്ടുകയും ചെയ്തു എന്താ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ നിസ്കാരത്തിൽ ഇതുവരെ കേൾക്കാത്ത ചില വാക്കുകൾ തങ്ങൾ കൈനീട്ടുന്നതും കണ്ടല്ലോ അപ്പോൾ നബി മഹാനബിസ്വല്ലാഹു ആലി വസ്ലമ്മ തങ്ങൾ പറയാണ് ഇന്ന് അദു വല്ലാഹു ഇബിലീസിഹാബിൻ ലിയുഹി വജഹി അള്ളാഹുവിൻ്റെ ശത്രു ഇബിലീസ് ഒരു തീജ്വാലവുമായി തീജ്വാലയുമായി വന്നിരിക്കുകയാണ് എന്റെ മുഖത്തേക്ക് അറിയാൻ വേണ്ടി ഞാൻ അപ്പോൾ അവദിബി ലാഹിമിൻക എന്ന് മൂന്നുവട്ടം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൻ പിന്മാറാതിരുന്നപ്പോൾ അവന് പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാണ് വല്ലാഹി ദഅവത്തു അഹീന സുലൈമാൻ ലാസ്ബഹമോഹക്കൻ എൽ അബുബിഹി വിൽദാൻ അഹ്ലിൽ മദീന അള്ളാഹുവാണ് സത്യം സുലൈമാൻ അബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ ദുവാ എൻ്റെ ശ്രദ്ധയിൽ വന്നു ആ അതുവാ ഇല്ലായിരുന്നുവെങ്കിൽ ഇബിലീസ് ഇവിടെ മദീനയിൽ പിടിച്ചുകെട്ടപ്പെട്ടവനായനെ കുട്ടികൾ അവനെ കൊണ്ട് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു മഹാന നബിസ്വല്ലാഹു അലിവസല തങ്ങൾക്ക് നേരെ പോലും തീജ്വാരയുമായി വന്ന് പഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് വില പോവുകയില്ല എന്നുള്ളത് വേറെ കാര്യം ഇങ്ങനെ ആരെയും എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവനാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കണം ആകയാൽ പിഷാജ് എവിടെ കടന്നുവരുന്നു അവിടെ ഏതൊക്കെ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ മഹാന റസൂറുല്ലാഹി സല്ലാഹു അലി വസല്ല നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറാനുള്ള ശ്രമം നമുക്കൊക്കെ വേണം മുസ്ലിമിന്റെ അതീസിൽ ബുഹാരിയുടെ അതീസിൽ കാണാൻ പറ്റും രാത്രി വരുന്ന സമയം മാരുവിൻ്റെ ആ സമയത്ത് ഫക്കുഫൂസ് ബിയാനൊക്കെ നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടരുത് കാലികളെയും ഇപ്പം സമയത്ത് പുറത്തേക്ക് വിടാൻ പാടില്ല അതിന് തന്നെ കാലികളൊക്കെ വീട്ടിലടക്കണം കാരണം മരുവിൻ്റെ ആ ഒരു രാത്രി വരുന്ന സമയത്ത് ഇന്ന ഷയാത്തുവിനെ വിശാചികൾ വിശാചിങ്ങനെ പാറി നടക്കും അപ്പം അതുകൊണ്ട് അവരുടെ ശാപം അവരുടെ ഭാഗത്തു നിന്നുള്ള ദ്രംശനം വറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ തലതിരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം മരുവിൻ്റെ ആ സമയത്ത് നിങ്ങൾ കുട്ടികളെ പുറത്തുവിടരുത് എന്ന് പ്രത്യേകമായി മഹാനാ മഹാന റസൂലാഹിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ കാലികളെയും പുറത്തുവിടാൻ പാടില്ല വാരിക്ക് ബാബക്ക് വത്കുരിസ്മല്ല ഭിസ്മുചൊല്ലുകൊണ്ട് വാതിലടക്കണം എന്നാൽ പിഷാജിന് തുറക്കാൻ സാധിക്കില്ല വാത്ത നിസ്ബാഹക്ക വൽക്കുരിസ്മല്ല ഭീഷ്മുചൊല്ലുകൊണ്ട് ലേറ്റണക്കണം വൗക്കി സിക്കാക്ക് വൽക്കുരിസ്മല്ല ഇസ്മു പറഞ്ഞുകൊണ്ട് തോൽപാത്രത്തിന്റെ മുഖം കെട്ടിവെക്കണം വ ഹർ എനാ വസ്കുരിസ്മല്ല ഇസ്മല്ല ഇസ്മു പറഞ്ഞുകൊണ്ട് പാത്രം മൂടി വെക്കണം ഇങ്ങനെയൊക്കെ മഹാനായ നബി നബിസല്ലാഹു അലൈവിസലത്തങ്ങൾ പിശാജിൽ നിന്നുള്ള രക്ഷയ്ക്കു വേണ്ടി നമ്മെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് ആകയാൽ സത്യവിശ്വാസി വളരെ ജാഗ്രതയോടുകൂടെ പിശാജിൻ്റെ നീക്കങ്ങളെ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ അറോദൂയിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യും മാറാവട്ടെ ആ